അതായത് വ്യാപാരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃക്കാക്കര മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥലങ്ങളിലുള്ള വ്യാപാരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹോട്ടലുകാരെ സംബന്ധിച്ച് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ അതായത് ഇൻഫോ പാർക്ക് അടക്കം അടങ്ങുന്ന ഏരിയയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി. ഇൻഫോ പാർക്കിൽ പൊതുവെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ മിക്കവാറും 11:30, 12:00, 1 മണിക്കൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഇത് തുറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കച്ചവടം 50% ആയിട്ട് കുറയും. എന്നാൽ ഞങ്ങൾക്ക് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ അടക്കേണ്ട ലൈസൻസിനോ എന്തിനെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അത് ഒരു വഴിയിൽ, അതുകൂടാതെ ഹോട്ടലുകാരന്റെ കച്ചവടമില്ലായ്മ എന്നുള്ളത് മറ്റൊരു വഴി. ഇത് രണ്ടും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒന്ന്, മറ്റൊന്ന് ഹൈക്കോടതി വിധിയുണ്ടായതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹൈക്കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. അരി എത്ര മണിക്ക് അടക്കണം, എത്ര മണിക്ക് തുറക്കണം എന്ന് തീരുമാനിക്കുന്ന സ്ഥാപന ഉടമയാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പെഷ്യൽ ഇൻസിഡൻസ് എന്താണ് അവിടെ ഉണ്ടായത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധമില്ല. ഒരു കാര്യം, എന്ത് ഇൻസിഡന്റ് ഉണ്ടായാൽ പോലും ഈ 11 മണിക്ക് ശേഷം ഹോട്ടലുകളിലാണോ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുകയോ എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അറിയുകയോ ചെയ്യാതെ വെറുതെ ഒരു ജോലി സുപ്രഭാതത്തിൽ കയറി അങ്ങ് നാളെ മുതൽ ഇവിടെ ഹോട്ടലുകളൊക്കെ രാത്രി 11 മണിക്ക് അടക്കണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ലല്ലോ. ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ യോജിക്കാൻ പറ്റില്ല, ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിലും യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രമസമാധാനവും അവിടെ അഥവാ അസാൻമാർഗികമായ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ കാത്തുരക്ഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള എല്ലാ ആളുകളും കൂടിയാണല്ലോ. അല്ലാതെ ഹോട്ടലുകാരന്റെ ചുമതലയല്ലല്ലോ. ഹോട്ടലുകാരൻ സാധാരണഗതിയിൽ ഈവൻ ഹോട്ടലുകാരനെതിരെയും സാമൂഹിക വിരുദ്ധ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷേ ഈ 11 മണിക്ക് ശേഷം തുറന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഏത് സമയത്തുണ്ടായിട്ടുണ്ട്, പകൽ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി ഇത് നാളെ മുതൽ പകൽ സമയങ്ങളിൽ ഹോട്ടലുകാർക്ക് ഉണ്ടാന്ന് പറയാൻ പറ്റുമോ? പകൽ സമയങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ, എന്തെല്ലാം എത്ര ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആരും ഫ്ലൈറ്റ് കയറാതെയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് റൂട്ടുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ആ രീതിയിലല്ലാതെ ഇതിന്റെ ഉത്തരവാദിത്വം, അതായത് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശോധന നടത്താം, അങ്ങനെയുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കാം. ഈവൻ സ്ഥാപനങ്ങളാണ് ആ രീതിയിൽ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കാം. തീർച്ചയായിട്ടും ഇതൊരു കാടടച്ചു വെടിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയത്. കാര്യം അതും കേരളത്തിൽ എങ്ങും ഇല്ലാതെ ഒരു സെപ്പറേറ്റ് കാര്യം. ഇതിലും വലിയ ഇതല്ലേ മറ്റേ ഇവിടെ നമ്മുടെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത്, അതിന്റെ പരിസരങ്ങളിലൊന്നും ഇതുവരെ ഹോട്ടലുകൾ നടക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ സംഭവങ്ങൾ, പ്രശ്നങ്ങള്, പ്രശ്നങ്ങൾ. അതായത് ഈവൻ മയക്കുമരുന്നായാലും മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും അസാൻമാർഗിക പ്രവർത്തനങ്ങൾ എന്ത് നടന്നാലും അതിനെതിരെ 100% ജാഗ്രതയോടുകൂടി നിൽക്കാനും അതിനെതിരെ കേസെടുക്കാനും ഒക്കെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട്. അത് പ്രയോഗിക്കട്ടെ, അത് ചെയ്തോട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഒരു വിഭാഗത്തിനെ കംപ്ലീറ്റ് അങ്ങ് അടക്കുക, അല്ലെങ്കിൽ ഒരു നൈറ്റ് എന്താ പറയണ്ട നൈറ്റ് കർഫ്യൂ എന്താണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണത്? പുതുയുഗത്തിൽ മിക്കവാറും പല അതായത് ഐ ടി കമ്പനികളൊക്കെ ഷിഫ്റ്റ് കഴിയുന്നതൊക്കെ രാത്രി 12 മണി, 1 മണി, 2 മണി സമയങ്ങളിലൊക്കെ ഷിഫ്റ്റ് ചേഞ്ച് ആയി പുതിയ ഷിഫ്റ്റ് കയറുന്നു, 2-3 ഷിഫ്റ്റായിട്ട് വർക്ക് നടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഫുഡ് കഴിക്കണ്ട എന്ന് പറയുന്നതിന് തുല്യല്ലേ അത്? ഞാൻ പറയുന്നത് ഈവൺ ഈ ടെക്നോ പാർക്കുകൾ പോലുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഇതിനെതിരെ ശബ്ദിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു തരം എന്താ പറയണ്ട ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസാണ്, ഒരു സംശയമില്ലാ കാര്യത്തിൽ.